ഹലോ എവറിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നെയിം കിട്ടാൻ. ഞാൻ വരുൺ. ഇന്നിവിടെ മൺചിത്രത്താഴ് എന്ന ഫിലിമിലെ അങ്കണമായി മൗലിമണി എന്ന ഗാനത്തിന്റെ ഒരു പാട്ടിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു പോർഷനാണ്. അതിന്റെ ട്യൂട്ടോറിയലാണ് ഞാൻ ചെയ്യുന്നത്, ആ ഒരു പാട്ട് മാത്രമായിട്ട്. സോ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് സ്വന്തം ഗിറ്റാറിൽ വായിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. കീപ് ഓൺ ലേണിംഗ്. പാട്ട് തുടങ്ങുന്ന ഇയിൽ നിന്നാണ് ആദ്യമേ ഞാൻ നോട്ട്സ് ഒക്കെ ഒന്ന് പറയാം. മെയിൻ പാട്ടുകൾ കംപ്ലീറ്റ് വായിക്കുന്നത് സെക്കൻഡിലും തേർഡിലും ആയിട്ടാണ്. സോ സെക്കൻഡ് സ്ട്രിംഗിലെ നോട്ടുകൾ ഏതൊക്കെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെക്കൻഡ് സ്ട്രിംഗിലെ ഫോർത്ത് ഫ്രെട്ട് മുതലേ നോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്, അതായത് ഡി ഷാർപ്പ് മുതൽ. സോ സെക്കൻഡ് സ്ട്രിംഗിലെ ഫോർത്ത് പൊസിഷൻ എന്ന് പറയുന്നത് ഡി ഷാർപ്പ് ആണ്. ഫിഫ്ത്ത് എന്ന് പറയുന്നത് ഇ. പിന്നീട് സെവൻത് എന്ന് പറയുന്നത് എഫ് ഷാർപ്പ്. നയൻത് ജി ഷാർപ്പ്. ടെൻത് എ. ട്വൽത്ത് ബി. അതുപോലെ തന്നെ ഫോർട്ടീൻത്തും ഫിഫ്റ്റീൻത്തും വരുന്നുണ്ട്. നോട്ട് എന്ന് പറയുന്നത് എഫ് ഷാർപ്പും ജിയും തന്നെയാണ്. സോ ട്വൽത്ത് എന്ന് പറയുന്നത് ബി തന്നെയാണ്. സോ ഫോർട്ടീൻത് എന്ന് പറയുന്നത് സി ഷാർപ്പ് വരും. ഫിഫ്റ്റീൻത് പറയാം സെക്കൻഡ് സ്ട്രിംഗിലെ ഫോർത്ത് ഫ്രെട്ട് ആയ എഫ് ഷാർപ്പ് വരും, സോറി ഡി ഷാർപ്പ് വരും. സോ ഡി ഷാർപ്പ്, ഇ, ഇത് എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, എ വരും. അതുപോലെ തന്നെ ബി, സി ഷാർപ്പ്, ഡി. ഓക്കെ, ഇത്രയും നോട്ടുകളാണ് സെക്കൻഡ് സ്ട്രിംഗിലെ വരുന്നത്. അതുകൂടാതെ ഫസ്റ്റ് സ്ട്രിംഗിൽ ഞാൻ വായിക്കാൻ എളുപ്പത്തിനായിട്ട് സെക്കൻഡ് സ്ട്രിംഗ് തേർഡ് സ്ട്രിംഗിലെ ഈ പൊസിഷൻ നയൻത് ഫ്രെട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഇ ആണ്. ആ നോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും ഇത് ഇ ആണ്. അതുപോലെ തന്നെ ഇതും ഇ ആണ്. സെക്കൻഡ് സ്ട്രിംഗിലെ ഫിഫ്ത് ഫ്രെട്ട് ഇ ആണ്. തേർഡ് സ്ട്രിംഗിലെ നയൻത് ഫ്രെട്ട് ഇ ആണ്. ഇല്ലാണ്ട് എവിടെ വേണമെങ്കിലും വായിക്കാൻ, നമുക്ക് വായിക്കുമ്പോൾ കൺവീനിയന്റ് ആയിട്ട് ഈ ഫ്രെട്ട് ആയിരിക്കും വരുന്നത്. നമുക്ക് ചില സ്ഥലങ്ങളിൽ ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. സോ നയൻത് ഫ്രെട്ട്, തേർഡ് സ്ട്രിംഗിലെ നയൻത് ഫ്രെട്ട് എന്ന് പറയുന്നത് ഇ ആണ്. അതുപോലെ തന്നെ ഈ രണ്ട് ഫ്രെട്ട്. പിന്നീട് എയ്ത്ത് ഫ്രെട്ട് എന്ന് പറയുന്നത്, തേർഡ് സ്ട്രിംഗിലെ എയ്ത്ത് ഫ്രെട്ട് എന്ന് പറയുന്നത് ബി ഷാർപ്പാണ്. അതുപോലെ തന്നെ തേർഡ് സ്ട്രിംഗിലെ ഫോർത്ത് ഫ്രെട്ട് എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, ഇത്രയും നോട്ട്സാണ് ഈ റൂട്ടിനകത്ത് ഏകദേശം വരുന്നത്. ബാക്കി പ്ലേ ചെയ്യുമ്പോൾ പറയാം. സോ നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തേർഡ് സ്ട്രിംഗിലെ നയൻത് ഫ്രെട്ടിൽ നിന്നാണ്, അതായത് ഇയിൽ നിന്ന്. സ്വങ്കണമായി എന്നുള്ളത് ഇ ജി ഷാർപ്പ് എഫ് ഷാർപ്പിൽ കൊണ്ട് നിർത്തും. സോ അങ്കണം എന്നുള്ളതാണ് ഇയിൽ നിന്ന് തുടങ്ങുന്നത്, തേർഡ് സ്ട്രിംഗിലെ ഇ. പിന്നീട് സെക്കൻഡ് സ്ട്രിംഗിലെ ജി ഷാർപ്പ്, എഫ് ഷാർപ്പ്, എ, ജി ഷാർപ്പ്, ഇങ്ങനെ വന്നിരിക്കുന്നത്. അത് പ്ലക്ക് ചെയ്താണ് വായിക്കുന്നത്. ഒരു സ്ട്രൈക്കിൽ മൂന്ന് നോട്ട് വരുന്നുണ്ട്, ജി ഷാർപ്പ്, എഫ് ഷാർപ്പ്, എ. ഒരുമിച്ച് വായിക്കുമ്പോ ആ മൗലി എന്നുള്ളതാണ്
ഡി ഷാർപ്പ് ബി ഇ ഡി ഷാർപ്പ് ബി അത് ഈ സ്ട്രിംഗിൽ വേണേലും വായിക്കാം ഓപ്പൺ ആണ് ബി എന്ന് പറയുന്നത് അപ്പം ഇ ഡി ഷാർപ്പ് ബി അപ്പം ഒരുമിച്ച് വായിക്കുകയാണെങ്കിൽ ഓപ്പൺ ആയിട്ട് വരും അത് സെക്കൻഡ് സ്ട്രിംഗ് തേർഡ് സ്ട്രിംഗിൽ ഞാൻ വായിച്ചേക്കുന്നതാണ് അങ്കനമ മൗലി മണി എന്നുള്ളതാണ് ഈ മൂന്ന് നോട്ട് വരുന്നത് അതായത് ജി ഷാർപ്പ് എഫ് ഷാർപ്പ് ഇ ജി ഷാർപ്പ് എഫ് ഷാർപ്പ് ഇ സെക്കൻഡ് സ്ട്രിംഗിൽ ഒരുമിച്ച് വായിക്കുമ്പോൾ അത് രണ്ട് തവണ വരും ആ തിങ്കളാഴ്ച മാത്രമേ വരുന്നുള്ളൂ ബാക്കി നോട്ട് വരുന്നില്ല ചാരുഷീല എന്നുള്ളതാണ് ആ നോട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രിംഗിലെ ഈ രണ്ട് നോട്ടുകളാണ് വരുന്നത് ജി ഷാർപ്പ് ബി ഇതാണ് ചാരുശീലയിലെ ശീല എന്നുള്ളത് ആദ്യ ഷീ എന്ന് പറയുന്നത് തന്നെ ഈ മൂന്ന് നോട്ടുകൾ ഈ നോട്ടുകൾ എന്ന് പറയുന്നത് ജി ഷാർപ്പ് എ ജി ഷാർപ്പ് എഫ് ഷാർപ്പ് അലേ എന്നുള്ളതാണ് ഈ മൂന്ന് നോട്ടുകൾ അതായത് ബിയും ജി ഷാർപ്പും എഫ് ഷാർപ്പും വരും ഒരുമിച്ച് വായിക്കുമ്പോ ഒരുമിച്ച് വായിക്കുമ്പോ ഇനി അത് കഴിഞ്ഞ് നാഗവല്ലി മനോഹരി എന്നുള്ളതാണ് നാഗവല്ലി സ്റ്റാർട്ട് ചെയ്യുന്നത് ബിയിൽ നിന്നാണ് ബി ബി സെക്കൻഡ് സ്ട്രിംഗിൽ തന്നെയാണ് ആ നോട്ട് എന്ന് പറയുന്നത് പ്ലക്ക് ചെയ്താണ് ബി ബി ജി ഷാർപ്പ് എഫ് ഷാർപ്പ് പിന്നീട് എയിൽ വരും ഒരു സ്ട്രൈക്കിൽ മൂന്ന് നോട്ട് ജി ഷാർപ്പ് എഫ് ഷാർപ്പ് എ എന്നിട്ട് ജി ഷാർപ്പ് കൊണ്ട് നിർത്തും അതിവിടെ വേണേലും വരിക മനോഹരി എന്നുള്ളതാണ് ആ മനോഹരിയിലെ മനോ എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ വായിച്ചത് ആ നോട്ട് എന്ന് പറയുന്നത് ഇ ഡി ഷാർപ്പ് ബി ആണ് തേർഡ് സ്ട്രിംഗില് ഇ ഡി ഷാർപ്പ് ബി മനോ മനോഹരി ആ ഹരി എന്നുള്ളതാണ് ജി ഷാർപ്പ് എഫ് ഷാർപ്പ് ബി ഒരുമിച്ച് വായിക്കുമ്പോ സെയിം അതേപോലെ തന്നെ വീണ്ടും വായിക്കും രാമനാഥൻ തീരും സെയിം നോട്ട് തന്നെ ബി ജി ഷാർപ്പ് എഫ് ഷാർപ്പ് എ ജി ഷാർപ്പ് അതിനുശേഷം തേടും ബാല എന്നുള്ളതാണ് ആ തേടും എന്നുള്ളതാണ് തേടും ഈ നോട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രിംഗിലെ തന്നെ ജി ഷാർപ്പും ബിയും ആണ് സോ ജി ഷാർപ്പ് ബി ജി ഷാർപ്പ് തേടും
കണ്ടില്ലേ സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് ഈ നാല് നോട്ട് വരും. അതിനുശേഷം വായിക്കേണ്ടത് ജി ഷാർപ്പ് എ എഫ് ഷാർപ്പ് ബി. ഇങ്ങനെ വരും. ആ ബാലി എന്നുള്ളതിനെ കുറിച്ച് സംഗതികൾ വരുന്നുണ്ട്. അതാണ് ആ നോട്ടുകളാണ് ഞാനിപ്പോ പറഞ്ഞത് ജി ഷാർപ്പ് എ എഫ് ഷാർപ്പ് ബി. അതിനുശേഷം വരുന്നതാണ് എന്നുള്ളതാണ് ബി ജി ഷാർപ്പ് എഫ് ഷാർപ്പ്. മാണിക്യവാസലിൽ ഈ നോട്ട് ജി ഷാർപ്പ് ജി ഷാർപ്പ് എ ജി ഷാർപ്പ് എഫ് ഷാർപ്പ് ജി ഷാർപ്പ് എ ജി ഷാർപ്പ് എഫ് ഷാർപ്പ് ജി ഷാർപ്പ് വാസലിൽ എന്നുള്ളത് എയാണ്. വിടികൾ നൽകി ദേവി എന്നുള്ളതാണ്. ഈ നോട്ട് എന്ന് പറയുന്നതാണ് ജി ഷാർപ്പ് എ ജി ഷാർപ്പ് എഫ് ഷാർപ്പ് ജി ഷാർപ്പ് എ ജി ഷാർപ്പ് എഫ് ഷാർപ്പ് ജി ഷാർപ്പ് ബി. അതിത്രയുമാണ് ഒരുമിച്ച് നമ്മൾ വായിക്കുന്നത് ജി ഷാർപ്പ് എ ജി ഷാർപ്പ് എഫ് ഷാർപ്പ് ജി ഷാർപ്പ് ബി. ബി വരത്തില്ല, ഇതിൽ തന്നെ വരും. തന്നെ വരും ഒഴികൾ നൽകി ദേവിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അത് നിർത്തുന്നത് ബിയിലാണ്. പിന്നീട് വരുന്ന ചിലമ്പോൽ അണിയും എന്നുള്ളതാണ്. സെക്കൻഡ് സ്ട്രിംഗിൽ തന്നെ ജി ഷാർപ്പ് എ ചിലമ്പോൽ അണിയും ചിലമ്പോൽ എന്നുള്ളതാണ്. ജി ഷാർപ്പ് എ അതിനുശേഷം സി ഷാർപ്പ് ഡി. ജി ഷാർപ്പ് എ സി ഷാർപ്പ് ഡി അണിയും അണിയും എന്നുള്ളതാണ് ബി ബി എ ജി ഷാർപ്പ് ബി ബി എ ജി ഷാർപ്പ്. എ ഷാർപ്പും ജി എയും ജി ഷാർപ്പും ഒരുമിച്ച് അഭിനയിക്കുന്നത്. ഒരുമിച്ച് ആ പാട്ടൊന്നുകൂടെ നോക്കാം. കണ്ടില്ലേ ഒരു സ്ട്രൈക്ക് രണ്ട് നോട്ട് എയും ജി ഷാർപ്പും. ചിലമ്പ് നൽകിയെന്നുള്ളതാണ്. ആ നോട്ട് എന്ന് പറയുന്നത് ജി ഷാർപ്പ് എ ബി ജി ഷാർപ്പ് എ ബി എ ജി ഷാർപ്പ് എഫ് ഷാർപ്പ് ബി. അതിനുശേഷം തമിഴക മാർഗേ അത് ഇങ്ങനെ ഇവിടെ ഇതും ബി ആണ് ഇതും ബി ആണ്. ഇത് രണ്ട് എവിടെ വേണേലും വരയ്ക്കാം. അതുപോലെ തന്നെ ഇവിടെ വേണേലും വരയ്ക്കാം. തമിഴകം എന്നുള്ളതാണ് ബി ബി. ഇത് ബി ആണ്. തേർഡ് സ്ട്രിംഗിലെ ഫോർത്ത് ഫ്രണ്ട് ബി ആണ്. അപ്പൊ അവിടെ രണ്ട് സ്ട്രൈക്ക് ബി ബി. അതിനുശേഷം ഇ നോട്ട്. ഇ നോട്ട് എന്ന് പറയുന്നത് ഡി ഷാർപ്പ് ആണ്.
സെക്കൻഡ് സ്ട്രിംഗിലെ ഫോർത്ത് ഫ്രെട്ട് ഡി ഷാർപ്പ്. ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഇ വരും ഇ കഴിഞ്ഞിട്ട് വീണ്ടും ഡി ഷാർപ്പിൽ തന്നെ ഞാൻ അങ്ങ് നിർത്തുകയാണ്. ആ ശൃംഗാര റാണി എന്നുള്ളതാണ് ഷാർപ്പ് ഇ, പിന്നെ റാണി എന്നുള്ളതാണ് ഇ ജി ഷാർപ്പ് എഫ് ഷാർപ്പ് വരും. ഇയിൽ സ്ട്രൈക്ക് ചെയ്ത് പ്ലക്ക് ചെയ്ത് ജി ഷാർപ്പിൽ കൊണ്ടുവന്ന് എഫ് ഷാർപ്പിൽ നിർത്തും. ഒരുമിച്ച് വായിക്കുമ്പോ അത് കഴിഞ്ഞ് വരുന്നതാണ് ഈ നോട്ടുകൾ എന്ന് പറയുന്നത് ജി ഷാർപ്പ് എ, സി ഷാർപ്പ് ഡി, ബി എഫ് ഷാർപ്പ്, സോറി എ ജി ഷാർപ്പ് ഇ വരും. ഇവിടെ ഞാൻ പറയാം ജി ഷാർപ്പ് എ, ജി ഷാർപ്പ് എ, സി ഷാർപ്പ് ഡി, ആ കൊഞ്ചലിൽ നിന്നുള്ളതാണ് ബിയും എയും ജി ഷാർപ്പും വരും. ലാസ്റ്റ് ആണിത്. ആ നോട്ടുകൾ എന്ന് പറയുന്നത് ജി ഷാർപ്പ് ബി, ജി ഷാർപ്പ് എഫ് ഷാർപ്പ് ബി. ഇത്രയാണ് അതിനകത്ത് വരുന്നത്. സോ കീപ് ഓൺ ലേണിംഗ്.